1992 എന്ന ശങ്കരമാക്കിയുടെ ഡി സി സി പ്രസിഡന്റായിരുന്നു. അന്നുണ്ടായിരുന്ന കടബാധ്യതകൾ അവസാനിപ്പിച്ച് കെട്ടിടം പണിയാനുള്ള ശ്രമങ്ങൾ തുടങ്ങി വെച്ചത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ്. ഈ ശേഷം കെ സി എപ്പോ പ്രസിഡന്റായപ്പോ 2.5 കോടിയുടെ ബാധ്യതകൾ തീർത്ത്, 5 കോടിക്ക് 5 ലക്ഷത്തിന് തീർക്കേണ്ടതാണ്, 2.5 കോടിക്ക് പിന്നീട് തീർക്കേണ്ടി വന്നു. അതിന്റെ രഹസ്യങ്ങൾ അറിയുന്ന ഒരാളിപ്പോ ആകെ എനിക്കേ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എനിക്കോട് അറിയാമെന്ന് എനിക്ക് പറയണ്ട, കാരണം എനിക്ക് നല്ല രീതിയിൽ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് എനിക്ക് അതിലേക്ക് പോണ്ട എന്ന് ഞാൻ പറയും. ഏതായാലും പ്രവീൺ പ്രസിഡന്റായി വന്നതിന് ശേഷം പുതിയൊരു കെട്ടിടം പണിയാനുള്ള പദ്ധതി തയ്യാറാക്കി. ഏതാണ്ട് 5.5 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇന്നലെ നാദാപുരത്ത് ഒരു സൗഹൃദ സംഗമത്തിൽ ഞാൻ പങ്കെടുത്താണ്. ആദ്യത്തെ ഈ ജില്ലയിലെ സൗഹൃദ സംഗമം ആരംഭിച്ച നാദാപുരത്ത് ഈ രണ്ട് കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങളും ജയ കരുണാകരന്റെ ഓർമ്മകളായി എന്നും ഈ സമൂഹത്തിൽ നിലനിൽക്കുമെന്നത് നമുക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ കഴിഞ്ഞ 12 വർഷമായിട്ട് നമ്മൾ അനുസ്മരണം നടത്താറുണ്ട്. അനുസ്മരണം നടത്തി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സേവനങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്.